കുട്ടികൾ ചോദ്യം ചോദിക്കുന്നവരാകട്ടെ, അവനവന്റെ ബാഗും കുടയും ബെൽറ്റും എവിടെ വെച്ചു അത് എടുത്തു ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങളൊരു പരാജയമാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരു കർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവീതിട്ട്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവന്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. പ്രഭാഷകൻ വി കെ സുരേഷ് ബാബുവിന്റെ ഈ പ്രഭാഷണം എല്ലാ മാതാപിതാക്കളും കേൾക്കണം. നമ്മുടെ മക്കളെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, എല്ലാ വിഷയത്തിനും A+ മേടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന നാം അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. കേൾക്കുക, പങ്കുവെക്കുക. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി കണക്കിലേക്ക് നമ്മൾ കടക്കുക. ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിൽ നിന്ന് 4 ആൾ അതിൽ കയറി, പിന്നെ 4 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി, പിന്നെയും വണ്ടി 5 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ 10 പേര് കയറി, പിന്നെ 10 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ 5 പേർ ഇറങ്ങിപ്പോയി. കണക്ക് തീർന്നു, പേടിക്കണ്ട. കണക്കൊന്നുകൂടി പറയാം. 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി, 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി, 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി, 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ഇനി ചോദ്യം ഇതാണ്, ആരും ഉത്തരം പറയരുത്, ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മാത്രം മതി, ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാവൂ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കുന്ന? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, 2, 3, 4, 5, 6, 7, 8, 9, ഒരു 10-15 ആൾ കൈപൊക്കി. അപ്പോൾ ഞാൻ ആദ്യം കൈപൊക്കിയ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണ്, കൃത്യസംഖ്യ മാത്രമേ പറയാവൂ. ഒന്ന് പറഞ്ഞോളൂ, അവിടെ ആ മാസ്ക് ഇട്ട ആള് നിങ്ങളാണ് ആദ്യം കൈപൊക്കിയത്, കൃത്യസംഖ്യ ആ സംഖ്യ പറഞ്ഞോളൂ. 39 ഇവിടെ, 40 അവിടെ, ഇവിടെ 43 ആ 50 ആ 53 ഓക്കെ. ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വന്തം വയസ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുകയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ ഒരു 25 പേർക്ക് ഉത്തരം കിട്ടി, മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞേ? മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. മറ്റു പലരും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യലാണ് നമ്മുടെ ജോലി. എന്റെ മകന്റെ സ്വഭാവത്തിനും അവന്റെ ബുദ്ധിശക്തിക്കും എന്റെ വീട്ടു സാഹചര്യത്തിനും എന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എന്റെ മകന്റെ എന്റെ മക്കളുടെ ബുദ്ധിശക്തി, അവന്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിന്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിന്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിന്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളിരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണ്, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടവരാണ് രണ്ടാമത്തെ കാര്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പഠന സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പമാണ്. എന്താ? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. അതാണല്ലോ നമ്മുടെ ശീലം. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന ചോദ്യഭാഗം അവഗണിച്ചതുകൊണ്ടാണ് പലർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാഞ്ഞത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. മക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. ഈ കുസൃതി ചോദ്യം കടങ്കഥകളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്താനുമുള്ള സ്കിൽ ഡെവലപ്മെന്റിനാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുത്തൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ വധുവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ ഒരു ബെഡ്റൂം ഒരു കട്ടിൽ ഓപ്പൺ ചെയ്യപ്പെടാതെ പെണ്ണ് കാണാൻ പോകില്ലല്ലോ. ഈ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്.
ചോദ്യം നന്നായി പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താണ്, ഉത്തരം കിട്ടുന്നത് വരെ ഈ സ്പേസ് വാക്കന്റ് ആണ്. ഈ വാക്കന്റ് ആയ സ്പേസ് വാക്വമാണ്. വാക്കന്റ് ആണല്ലോ വാക്വം, ശൂന്യതയാണ്. ശൂന്യതയ്ക്ക് ഒരു കരുത്തുണ്ട് അറിയുമോ? അത് ചുറ്റുവട്ടമുള്ള എല്ലാറ്റിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കും. ശൂന്യത ഉത്തരത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം പഠിക്കുക. വാക്വത്തിന്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. വാക്വത്തിന്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ നിൽക്കുന്നു. ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ കമിഴ്ത്തി വെച്ചാൽ മറഞ്ഞു പോകുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അത് ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇതെന്തിൻ്റെ കരുത്താണ്? ഇത് വാക്വത്തിൻ്റെ കരുത്താണ്. എൻ്റെ കൈ അമർത്തി വെച്ച് ഞാൻ അല്പം നടുവൊന്നിച്ചപ്പോൾ അതിൽ ചെറിയ ഒരു അല്പം ശൂന്യത ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ശൂന്യത ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കരുത്ത് കൊണ്ട് ഇത് ടൈറ്റായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇത് പിടിച്ചാൽ വലിച്ചാൽ കിട്ടുന്നില്ല. ഇത് പുറത്തുള്ള വാക്വം. ഈ വാക്വം തന്നെ നമ്മുടെ അകത്തുമുണ്ട്. ആ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കണം. പഴയ മട്ടിലുള്ള ജീവിതക്രമം ഇനി മുന്നോട്ട് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കുക. എൽ പി സ്കൂള്, യു പി സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി, ബി ബി എ, ബി കോം, ബി എസ് സി, എം ബി ബി എസ്, ബി ടെക് എന്ന ഈ ക്രമത്തിനനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കരുതനി. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതവും വിസ്ഫോടനാത്മകമായി പൊട്ടിച്ചിതറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ പൊട്ടിച്ചിതറിയിരിക്കുന്നു. സാധ്യതകൾ ഒരുപാടുള്ളതുപോലെ തന്നെ കള്ളനാണയങ്ങളും ചതിക്കുഴികളും ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ചതിക്കുഴികളിൽ, ഈ കള്ളനാണയങ്ങളിൽ പെട്ട് നമ്മുടെ കുട്ടികൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാകുമോ? രക്ഷിതാക്കള് ചില കുട്ടികളെ ക്ലാസ്സിൽ നല്ല അധ്യാപകരുടെ മുന്നിൽ നല്ല കുട്ടികളായിരിക്കും. ആര്? കൃത്യമായി അസൈൻമെന്റ് ചെയ്തവർ, നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവർ, നല്ല കുട്ടികളാണ് ടീച്ചറുടെ മുന്നിൽ. പക്ഷെ അവർ ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഈ അസൈൻമെന്റും പ്രൊജക്റ്റ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ടാവും. അസൈൻമെന്റും പ്രൊജക്റ്റും കൊടുക്കുന്നത് ടീച്ചറുടെ മുന്നിൽ നല്ല കുട്ടിയാണെന്നുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് കിട്ടാനല്ല, സ്വന്തമായി ചെയ്തിട്ട് അതിജീവിക്കുവാനുള്ള സാമർഥ്യം അവരെ പഠിപ്പിക്കാനാണ്. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ നിങ്ങൾ എന്നാണ് ചോദ്യം. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ പലപ്പോഴും ഇപ്പൊ സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോഴേക്കും പല കുട്ടികളുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. എന്റെ ബാഗ്, എന്റെ കൊട, എന്റെ ട്രൗസർ, എന്റെ ബനിയൻ, എന്റെ ടൈ, എന്റെ ബെൽറ്റ്, ഓരോന്നിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ അമ്മയെടുത്തോടുന്നു, അച്ഛനോടുത്തോടുന്നു, എല്ലാവരും കൊണ്ടുവരുന്നു, എല്ലാം കെട്ടി വിട്ടിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിലേക്ക് കയറ്റുന്നത് പോലെ തള്ളിവിടുകയാണ്. തെറ്റ്, 100% തെറ്റ്. അവനവന്റെ ബാഗും കുടയും ബെൽറ്റും എവിടെ വെച്ചു അത് എടുത്ത് ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ, നിങ്ങളൊരു പരാജയമാണ്. അവനെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി. ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും, ക്ഷമിക്കുക. ആ സർവേ റിസൾട്ട് എന്താണെന്ന് അറിയോ? കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവന്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ്. അവനവന്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയെയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിലെ 87% പുരുഷന്മാരും. അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അവനവന്റെ അണ്ടർവെയർ അലക്കിയിടാൻ, അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ. എന്തിന്? എല്ലാ കാലവും നിങ്ങളുണ്ടാവും കൂടെ. അമ്മയും അച്ഛനും, ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവന്റെ കൂടെ ഉണ്ടാവുന്ന. അവൻ പോകും. അവന്റെ ജീവിതത്തിലേക്ക് പോകുമ്പോ, അവിടെ എത്തുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതി കർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദൈവീതിട്ട്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. ജീവിതത്തിന്റെ പുതിയ സ്കില്ല് പഠിപ്പിക്കൂ. ആ സ്കില്ലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അന്യമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തുള്ള 6 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തണം. ആ 6 കാര്യങ്ങളാണ്
ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത്. ബുദ്ധിജീവി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക, പുതിയ മട്ടിലുള്ള വ്യക്തിത്വമുള്ള യുണീക്കായിരിക്കുന്ന വ്യത്യസ്തതയുള്ള ജീവിതം ഉണ്ടാക്കുക. എല്ലാവരും ജീവിക്കും പോലെ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ എല്ലാ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായ അറിവുകളുടെ നൂറിലൊന്ന് പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകം എന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്, ഒരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല എന്ന പരിമിതമായ ലക്ഷ്യം, ഫുൾ എ പ്ലസ് എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ തളച്ചിടരുത്. പരിമിതമായ ലക്ഷ്യമാണ് പലർക്കും. ഫുൾ എ പ്ലസ്, ഒരു ജോലി തീർന്നു, അതാണോ? ഒരു ജോലി, ഫുൾ എ പ്ലസ്, ഒരു വീട്, ഒരു കാറ്, ഇതാണോ ജീവിതം? ഇതെന്ത് ജീവിതമാണ്? അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തോളം വളരണ്ടേ നമ്മുടെ കുട്ടികൾ? അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉള്ളിലുണ്ട്. അതിനെ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല. കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പൊ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അറ്റം, ആറ്റിക് എന്ന് പറയും, ആറ്റിക്, അതാണ് മലയാളത്തിലെ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം. അപ്പൊ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോ ആ വീട്ടുകാരൻ പറഞ്ഞു, സന്തോഷം. യെസ്. അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലെൻഡിന്റെ ചളി, പിച്ച് ബ്ലെൻഡ് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്! ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലെൻഡ് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മാഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയറി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിന്റെ കണ്ടുപിടുത്ത റേഡിയോ അല്ല. പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ അത് തന്നെയായിരുന്നു എല്ലാ കാലവും അവർക്ക്. ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത്? I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.